ഡിയേഴ്സ് ഹായ്ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ സൗഫിൽ ഹാസൻ ഇന്നത്തെ റെസിപ്പി നമുക്ക് അധികം മെനക്കേടൊന്നുമില്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഓറിയോ മിൽക്ക് ഷേക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പി തന്നെയാണ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചു അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും കൂടെ നോക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ ഓറിയോയുടെ പേക്കാണ് എടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ ഒരു പതിനഞ്ച് ഉള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റ് പേക്ക് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇടാം നമുക്കിനി ബിസ്ക്കറ്റിൽ നിന്ന് നാല് ബിസ്ക്കറ്റ് എടുത്ത് ബിസ്കറ്റിൻ്റെ ക്രീം ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കാം ഇനി ഈ ക്രീം കളഞ്ഞെടുത്ത നാല് ബിസ്ക്കറ്റും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റിൽ നിന്നും രണ്ട് ബിസ്ക്കറ്റ് മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും നന്നായിട്ട് തണുപ്പിച്ച തണുപ്പിച്ച് ഐസാക്കിയെടുത്ത ഒന്നര കപ്പ് പാലും നമുക്കിനി പാലിൽ നിന്ന് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ ഗ്ലാസ് ഫോട്ടോയിൽ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം ഗ്ലാസ് രണ്ടും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഗ്ലാസിൻ്റെയും അടിയിലായിട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് പൗഡർ രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗം വരെ മിൽക്ക് ഷേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം മിൽക്ക് ഷേക്ക് വെച്ച് കൊടുത്താൽ നമുക്കതിന് മുകളിലായിട്ട് കുറച്ചും കൂടി ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ കുറഞ്ഞ് ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ ബൈ ബായ്